ഒരു തവയിലേക്ക് നമുക്ക് കുറച്ച് ക്യാബേജും ബീൻസും ക്യാരറ്റും എല്ലാം കൂടി ഇതേപോലെ നല്ല നേരിയതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മാഗി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാഗിയുടെ പാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു ചെറിയ മസാല പാക്കറ്റും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ രണ്ട് കൂട്ടിലേക്കും ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഒന്ന് വേവിക്കാനിട്ടിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ പച്ചക്കറിയിലേക്ക്. വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോഴേ നമ്മുടെ മീൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നല്ല പച്ചവെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഇതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാഗി പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ കഴിയുന്നത്ര മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണാം.